മുറിവ് വന്നപ്പോ എല്ലാ ടെസ്റ്റും ചെയ്തായിരുന്നു, ഇൻഫെക്ഷൻ ആയിരുന്നു. ബയോപ്സി ചെയ്തപ്പോ ക്യാൻസർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ റേഡിയേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. അന്നേരം വിശപ്പ് തീരെയില്ലായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് വിശപ്പുണ്ട്. ഇപ്പോൾ ഹെൽത്ത് വളരെ നന്നായി. അന്നേരം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഓൾറെഡി 2 times മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഇവർ 3rd തവണയാണ് വരുന്നത്. ഇവർക്ക് നല്ല മാറ്റമുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം മുതൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും ഇത് സംബന്ധിച്ച് ഇവർക്കുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടാതെ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും വിശദമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാം, പേരെന്താണ്? ദുർഗ. എവിടെ നിന്നാ വരുന്നത്? ഭദ്രാചലം. എത്ര വയസ്സുണ്ട്? 25. പുനർജൻ ആയുർവേദത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ഇവിടെ ചെറിയ മുഴ പോലെയൊക്കെ വന്നു. അപ്പോ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റും ചെയ്തു. അപ്പോ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ബയോപ്സി ചെയ്തു. അപ്പോഴാണ് ക്യാൻസർ ആണെന്ന് പറഞ്ഞത്. അപ്പോ ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റും ചെയ്ത് കൺഫേം ആക്കിയിട്ട് ഇവിടത്തെ മെഡിസിൻ കഴിച്ചാൽ കുറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവിടെ റേഡിയേഷൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞതാണ്. അത് ചെയ്യാൻ നിൽക്കാതെ ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഓക്കെ, നിങ്ങളിപ്പോ 2 മാസത്തോളം മെഡിസിൻ കഴിച്ചല്ലോ. ഈ 2 മാസത്തിനുള്ളില് നിങ്ങൾക്ക് എന്തൊക്കെ വ്യത്യാസമാണ് തോന്നുന്നത്? അന്നേരം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ല വിശപ്പുണ്ട്. വളരെ നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം, നന്നായിട്ടുണ്ട് ഹെൽത്ത്. ഓക്കെ. ആ സമയത്തുണ്ടായിരുന്ന വേദനയെല്ലാം ഇപ്പൊ മാറിയിട്ടുണ്ട്. പേടിക്കാതെ ബയോപ്സി ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടേക്ക് വന്നല്ലേ. സോ ഇപ്പോ നല്ല മാറ്റം ഉണ്ടെന്നല്ലേ പറയുന്നത്? സോ ഈ 2 മാസത്തിലുണ്ടായ ചേഞ്ചസ്? നല്ല ചേഞ്ച് ഉണ്ട്. ഇവിടത്തെ മുഴയെല്ലാം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. വലിയ മുഴകളായിരുന്നു, ഇപ്പൊ ഇവിടെ കുറവുണ്ട്. ഇപ്പോ മാഡത്തിന് പേടിയൊന്നും ഇല്ലല്ലോ? പേടിയൊന്നും, നല്ല വിശ്വാസം. നല്ല വിശ്വാസമായി. ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മാമിന് തൊണ്ടയിലല്ലേ ക്യാൻസർ വന്നത്? അപ്പോ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നോ? അതായത് എന്തെങ്കിലും വേദനയോ മുഴയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇല്ല, ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വേദനയൊന്നും ഉണ്ടായില്ല. നിങ്ങൾ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നത്? അതായത് എന്താന്ന് വെച്ചാ, എനിക്ക് വന്ന പോലെ ഇങ്ങനെ ത്രോട്ടിൽ ഒരു മുഴയായിട്ട് വന്ന് എന്റെ റിലേറ്റീവ് മരിച്ചുപോയി. ഓ, ക്യാൻസർ? അതെ, ക്യാൻസർ ആയിരുന്നു. 4th stage ഞങ്ങൾക്ക് മനസ്സിലായത്. ഇത് അറിഞ്ഞപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഇയാൾ അതേ നാൾ ഉണ്ടാവില്ല, കുറച്ചു നാൾ കഴിയുമ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല. ഞാൻ എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു. എല്ലാവരും ഇൻഫെക്ഷൻ എന്നാണ് പറഞ്ഞത്. എവിടെ പോയാലും എല്ലാവരും ഇൻഫെക്ഷൻ എന്നാണ് പറയാറ്. എന്നിട്ട് അതിനുള്ള മരുന്നും തരും. ക്യാൻസർ ആണെന്ന് അതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഴ വലുതായി വന്നു. അങ്ങനെ ബയോപ്സി എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്ന്. മാമിന് ഈ ക്യാൻസർ ആർക്കുമില്ല, ഫാമിലിയിൽ ആർക്കുമില്ല, ഡസ്റ്റ് അലർജി എന്നാണ് പറഞ്ഞത്. വയലിൽ ജോലി ചെയ്യുന്നതുകൊണ്ടും പിന്നെ മാർക്കറ്റിലെ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ടുമാണ് ഇത് വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ മാം, 2 മാസം ഇപ്പൊ കംപ്ലീറ്റ് ആയല്ലോ. ഡോക്ടർ പറഞ്ഞതുപോലെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല റിസൾട്ടോടെ വീണ്ടും കാണാം മാം. താങ്ക് യു.